നമസ്കാരം. 2008 ജൂലൈ 26 ഗുജറാത്തിലെ അഹമ്മദാബാദ് നഗരനിവാസികൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദിവസമാണിത്. അന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 6:40 നഗരത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങൾക്കും ഒരു ഇമെയിൽ ലഭിക്കുന്നു. അള്ളാഹുവിന്റെ നാമത്തിൽ ഞങ്ങൾ വീണ്ടും ആഞ്ഞടിക്കാൻ പോവുകയാണ്. നിങ്ങൾ സാധിക്കുന്നത് ചെയ്തുകൊള്ളുക. മരണം രുചിക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. ഇത് ഗുജറാത്തിനോടുള്ള ഞങ്ങളുടെ പ്രതികാരമാണ് എന്നായിരുന്നു ആ മെയിലിന്റെ ഉള്ളടക്കം. എന്തായിരിക്കും ഈ സന്ദേശത്തിന്റെ അർത്ഥമെന്ന് പോലും ചിന്തിക്കാൻ സമയം ലഭിക്കുന്നതിന് മുൻപ് വൈകിട്ട് 6:45 നഗരത്തിലെ വ്യത്യസ്ത ഇടങ്ങളിൽ ഒന്നിനു പിറകെ ഒന്നായി ബോംബുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നു. രാത്രി 8 മണി വരെ തുടർന്ന ഈ സ്ഫോടന പരമ്പര അവസാനിച്ചപ്പോഴേക്കും കാതിയ, റൈപ്പൂർ, സാരംഗ്പൂർ, മണിനഗർ, ബാപ്പുനഗർ, ഗോവിന്ദ്വാടി, ജവഹർ ചൌക്ക് എന്നിങ്ങനെ 14 നഗരഭാഗങ്ങളിലായി 21 തവണ സ്ഫോടനം നടന്നിരുന്നു. 56 പേർ കൊല്ലപ്പെടുകയും 200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2002 ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടതിന് പ്രതികാരം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഏതോ ഒരു ഭീകരവാദ സംഘടന ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ആക്രമണമെന്ന് പോലീസ് ആദ്യം കരുതിയെങ്കിലും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഒരു കാര്യം ബോധ്യമായി. ഒന്നിലധികം ഭീകര സംഘടനകൾക്ക് ഈ കൃത്യത്തിൽ പങ്കുണ്ട് എന്ന്. സംഭവത്തിൽ ലഷ്കർ ഇ തോയ്ബ, ഹർക്കത്തുൽ ജിഹാദി, അൽ ഇസ്ലാമി, ഇന്ത്യൻ മുജാഹിദീൻ എന്നിങ്ങനെ നിരവധി ഭീകര സംഘടനകളുടെ ബന്ധം സ്ഥിരീകരിച്ച അന്വേഷണ സംഘം ഏറ്റവും ഒടുവിൽ പറഞ്ഞ പേരൊരു വിദ്യാർത്ഥി സംഘടനയുടേത് ആയിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളെ പുനരുദ്ധരിക്കാനെന്ന ഭാവത്തിൽ പൊതുസമൂഹത്തിൽ വിലസിയിരുന്ന എന്നാൽ ഉള്ളിൽ ഇന്ത്യൻ ഭരണഘടനയോടും അത് മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളോടും പരമപുച്ഛം വെച്ച് പുലർത്തിയിരുന്ന എന്നെങ്കിലും ഒരു നാൾ എല്ലാവരെയും മതപരിവർത്തനം നടത്തി മുസ്ലിങ്ങളാക്കി ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാമെന്ന അപകടകരമായ ഒരു മണ്ടൻ സ്വപ്നം കണ്ടിരുന്ന ഈ വിദ്യാർത്ഥി സംഘടനയുടെ പേര് സിമി അഥവാ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്നാണ്. എന്തായിരുന്നു ഇവരുടെ പ്രവർത്തന രീതിയും ലക്ഷ്യങ്ങളും? ആരൊക്കെയായിരുന്നു ഇവരുടെ നേതാക്കന്മാർ? എന്തൊക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലാണ് ഇവരേർപ്പെട്ടത്? ഒടുവിൽ എങ്ങനെയാണ് ഇവർ തളർന്നത്? നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ. മതമൗലികവാദം ഒരു ചർച്ചയായി ഉയർന്നു വരുമ്പോഴൊക്കെ കപട മതേതരത്വവാദികളും ഇടത് സഹയാത്രികരും മുന്നോട്ട് വെക്കുന്ന ഒരു വാദമുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അഭാവവും ദാരിദ്ര്യവുമൊക്കെയാണ് മതതീവ്രവാദികളെ സൃഷ്ടിക്കുന്നത് എന്ന വാദം. എന്നാൽ ഇത് യാതൊരു സാധുതയുമില്ലാത്ത മതവിശ്വാസികളെ തൃപ്തിപ്പെടുത്താനും വോട്ട് ഉറപ്പിക്കാനുമായുള്ള ഒരു മുട്ടാപ്പോക്ക് ന്യായം മാത്രമാണ് എന്ന് കാലാകാലങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടും ഉണ്ട്. സൗദി അറേബ്യയിലെ ഒരു അതിസമ്പന്ന കുടുംബത്തിൽ ജനിച്ച സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ബിൻലാദനും കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച സർജനായ അയ്മാൻ അൽസവാഹിരിയുമൊക്കെ ഈ വാദമുയർത്തുന്നവരെ പുച്ഛിച്ച് തള്ളാൻ പാകത്തിലുള്ള തെളിവുകളാണ്. സിമിയുടെ സ്ഥാപനത്തിന്റെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. 1977 ഉത്തർപ്രദേശിലെ അലിഗഡിൽ സ്ഥാപിക്കപ്പെട്ടപ്പോൾ സിമിയുടെ ആദ്യ പ്രസിഡന്റായി നിയമിതനാവുന്നത് ഇപ്പോൾ അമേരിക്കയിലെ വെസ്റ്റേൺ ഇല്ലിനോയിസ് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് പ്രൊഫസറായ മുഹമ്മദ് അഹമ്മദുല്ല സിദ്ദിഖി ആണ്. ഇന്ത്യ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളാകയാൽ ഇതൊരു ദാറുൽ കുഫിർ, കാഫിറുകളുടെ സങ്കേതമാണ് എന്നും അവരെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്ത് ഇന്ത്യയെ ദാറുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഗേഹമാക്കി മാറ്റുക എന്നതാണ് ചെയ്യേണ്ടത് എന്നുമായിരുന്നു സിമിയുടെ അടിസ്ഥാന പ്രമാണം തന്നെ. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നതായിരുന്നു അവരുടെ പ്രശസ്തമായ ആ ആപ്തവാക്യം. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതേതരത്വം, ജനാധിപത്യം, ദേശീയത തുടങ്ങിയ മൂല്യങ്ങളോട് എല്ലാ കാലത്തും സിമിക്ക് കടുത്ത എതിർപ്പായിരുന്നു. അവ ഇസ്ലാമിന് വിരുദ്ധമാണ് എന്നത് തന്നെ കാര്യം. പാശ്ചാത്യ സംസ്കാരത്തോടുള്ള വിധേയത്വം മൂലം ഇന്ത്യക്കാർ ധാർമ്മികമായി അതപ്പതിച്ച് ലൈംഗിക അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്നും ആയതിനാൽ ഇന്ത്യയെ രക്ഷിക്കാൻ ഇസ്ലാം മാത്രമാണ് ഏക പോംവഴിയെന്നും ഇവർ ഉറച്ചു വിശ്വസിച്ചു. ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കാൽക്കീഴിൽ വരത്തക്ക രീതിയിൽ ഒരു ഖിലാഫത്ത് സ്ഥാപിക്കപ്പെടണമെന്നും സാർവദേശീയമായി മതനേതൃത്വത്തെ അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിനെ ശക്തിപ്പെടുത്തണമെന്നുമൊക്കെ ഇവരതിയായി ആഗ്രഹിച്ചു. കൃത്യമായ ഹയറാർക്കി നിലനിന്ന ഒന്നായിരുന്നു സിമിയുടെ ഓർഗനൈസേഷൻ പാറ്റേൺ. ഏറ്റവും മുകളിൽ സംഘടനാപരമായ ഉപദേശങ്ങൾ നൽകാനായി രുക്നി എന്ന് വിളിക്കപ്പെട്ട 7 സമുന്നത നേതാക്കൾ അടങ്ങുന്ന ഒരു സമിതി. അതിനു താഴെ തീരുമാനങ്ങൾ എടുക്കാനായി രാജ്യവ്യാപകമായി അൻസാറുകൾ എന്ന പേരിൽ മറ്റൊരു വിഭാഗം. അതിനു താഴെ തീരുമാനങ്ങൾ നടപ്പാക്കാനായി അവാൻ എന്ന പേരിൽ കേഡറുകൾ. ഏറ്റവും താഴെ സജീവ പ്രവർത്തകരല്ലാത്ത അനുഭാവികൾ, അവരിക്വാൻ എന്ന പേരിൽ അറിയപ്പെട്ടു. വിദ്യാർത്ഥി സംഘടന ആകയാൽ തന്നെ പ്രവർത്തകർക്ക് പ്രായപരിധിയും ഉണ്ടായിരുന്നു. 30 വയസ്സാകുന്നതോടെ വിരമിക്കണം, പിന്നെ ഇവർ മാർഗനിർദ്ദേശികളായി പരിഗണിക്കപ്പെടും. ഡൽഹി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, ആസാം, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, കർണാടകം, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് എന്നിങ്ങനെ ഇന്ത്യയുടെ ഒട്ടുമുക്കാൽ എല്ലാ ഭാഗങ്ങളിലും പ്രതാപകാലത്ത് ഇവർക്ക് സ്വാധീനമുണ്ടായിരുന്നു. മലയാളത്തിൽ വിവേകം, തമിഴിൽ സേതിമാതൽ, ബംഗാളിയിൽ രൂപാന്തർ, ഗുജറാത്തിയിൽ ഇക്ര, ഹിന്ദിയിൽ തഹ്രീക്ക്, ഉറുദുവിൽ അൽഹർക്ക എന്നിങ്ങനെ നിരവധി പ്രസിദ്ധീകരണങ്ങൾ ആശയപ്രചരണാർത്ഥം ഇവരന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. സിമിയുടെ വളർച്ചയെയും വികാസത്തെയും സ്വാധീനിച്ച ഘടകങ്ങൾ പൊതുവിൽ രണ്ടാണ് എന്ന് പറയാവുന്നതാണ്. ഒന്ന്, ബാബരി മസ്ജിദിന്റെ പതനത്തെ തുടർന്ന് ഇന്ത്യയിൽ നിലവിൽ വന്ന സാമൂഹിക അരക്ഷിതാവസ്ഥ. അന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾ മൊത്തത്തിൽ അപകടത്തിലാണ് എന്നും രക്ഷിക്കാൻ തങ്ങളെപ്പോലെയൊരു സംഘടന ആവശ്യമാണ് എന്നുമുള്ള സിമിയുടെ പ്രചരണം പൊടിപൊടിച്ചു. ഫലം ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ ഇവർക്ക് വേരോട്ടം ലഭിച്ചു. രണ്ട്, തുടർച്ചയായി ദീർഘകാലം ഇന്ത്യയിൽ ഭരണം കൈയാളിയവരുടെ കഴിവുകേട്. 1977 സ്ഥാപിതമായ നാൾ മുതൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് ഇന്റലിജൻസ് ഏജൻസികൾ മാറി മാറി മുന്നറിയിപ്പ് നൽകിയിട്ടും 2001 മാത്രമാണ് ഇവർക്ക് ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയത്. മുസ്ലിങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക്
നിരോധനം ഏർപ്പെടുത്തിയാൽ അത് വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുമോ എന്ന ഭയം തന്നെയായിരുന്നു ഇതിന് കാരണം. നിരോധനത്തിന് ശേഷവും 2008 അഹമ്മദാബാദ് ബോംബിംഗിന് പുറമെ 2008 ജൂലൈയിൽ 3 പേർ കൊല്ലപ്പെട്ട ബാംഗ്ലൂർ ബ്ലാസ്റ്റ്, 2008 മെയ്യിൽ 63 പേരുടെ ജീവനെടുത്ത ജയ്പൂർ ബ്ലാസ്റ്റ്, 2013 ഒക്ടോബറിൽ 6 പേരുടെ മരണത്തിന് കാരണമായ പാറ്റ്ന ബ്ലാസ്റ്റ് എന്നിങ്ങനെ നിരവധി വിധ്വംസക പ്രവർത്തനങ്ങളിൽ സിമി പ്രവർത്തകർക്ക് പങ്കുണ്ട് എന്ന് തെളിഞ്ഞിരുന്നു. എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയും സിമിയും തമ്മിലുള്ള ബന്ധം? വളരെയധികം ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു വിഷയമാണിത്. 1977 സ്ഥാപിക്കപ്പെട്ടപ്പോൾ സിമി ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ നിയന്ത്രണത്തിലുള്ള രഹസ്യ സ്വഭാവമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എന്ന തരത്തിൽ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ വെളിവാക്കപ്പെട്ടിട്ടില്ലെങ്കിലും രണ്ട് തീവ്ര മതമൗലികവാദ സംഘടനകൾ എന്ന രീതിയിൽ അന്നിവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെയും സിമിയുടെയും പ്രവർത്തന രീതികളിൽ യാദൃശ്ചികമല്ലാത്ത സാമ്യതകളും ഉണ്ടായിരുന്നു. ഷഹീൻ ഫോഴ്സ് എന്ന പേരിൽ സ്കൂൾ കുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കാനായി ഒരു പ്രത്യേക ദളം സിമിക്കുണ്ടായിരുന്നു. കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ വിദ്യാലയങ്ങളിൽ ഇസ്ലാമിക സംസ്കാരം പഠിപ്പിക്കുക എന്നതായിരുന്നു ആ ദളത്തിന്റെ ലക്ഷ്യം. പോപ്പുലർ ഫ്രണ്ടിനെ പോലെ പുറത്ത് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനായി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക, രക്തദാനം നടത്തുക, പ്രകൃതി ദുരന്ത വേളകളിൽ രക്ഷാപ്രവർത്തനം നടത്തുക തുടങ്ങിയ പരിപാടികളും ഇവർക്കുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ പോലെ തന്നെ ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ ഇടപെട്ട് ഞങ്ങളൊരു സാധാരണ മതസംഘടനയല്ല എന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയും സിമി കാണിച്ചിരുന്നു. സോവിയറ്റ് യൂണിയന്റെ അഫ്ഗാൻ അധിനിവേശത്തിൽ പ്രതിഷേധിച്ച് 1980 ഡിസംബറിൽ അന്നത്തെ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലവൻ ലിയോണിഡ് ബ്രഷ്നേവ് ഇന്ത്യയിൽ സന്ദർശനത്തിലെത്തിയപ്പോൾ ഡൽഹിയിൽ സിമി പ്രവർത്തകർ വലിയ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുന്നുണ്ട്. 1981 ജൂലൈയിൽ ഇസ്രായേൽ ബെയ്റൂട്ടിലേക്ക് അധിനിവേശം നടത്തിയപ്പോൾ ഡൽഹിയിലെ അമേരിക്കൻ കോൺസുലേറ്റിനും ഇസ്രായേൽ സെന്ററിനും പുറത്ത് സിമി പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. എന്നാൽ 1981 തന്നെ സിമിയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ തെറ്റിപ്പിരിയുന്ന കാഴ്ചയാണ് നാം പിന്നീട് കണ്ടത്. ആ വർഷം അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ക്ഷണമനുസരിച്ച് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ നേതാവ് യാസർ അറാഫത്ത് ഇന്ത്യയിൽ സന്ദർശനത്തിലെത്തിയപ്പോൾ ഡൽഹിയിൽ വെച്ച് സിമി പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതായിരുന്നു വിഷയം. യാസർ അറാഫത്തിന് പലസ്തീൻ വിമോചന സമരത്തിന്റെ ഒരു മുന്നണി പോരാളി എന്ന നിലയിലാണ് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കണ്ടിരുന്നത്. എന്നാൽ സിമി പാശ്ചാത്യ ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഒറ്റുകാരനായി യാസർ അറാഫത്തിനെ കണക്കാക്കി. അതോടെ സിമിയും അന്നത്തെ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വവും തമ്മിൽ അകത്തു. പിന്നീട് സിമിയെ പിന്തുണക്കുന്നത് നിർത്തി സ്വന്തം വിദ്യാർത്ഥി സംഘടനയായ SIO സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനെ ശക്തിപ്പെടുത്താനായി ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമം. സിമിയാകട്ടെ മറ്റൊരു വശത്ത് ഇന്ത്യൻ മുജാഹിദ്ദീൻ പോലുള്ള പ്രഖ്യാപിത ഭീകര സംഘടനകളുമായി അടുത്തുകൊണ്ടേയിരുന്നു. നിരോധനത്തിന് മുൻപും പിൻപുമൊക്കെ സിമി നടത്തിയിരുന്നത് വെറും 4-ാം കിട രാജ്യദ്രോഹ പ്രവർത്തനം തന്നെയായിരുന്നു എന്ന് പൊതുജനത്തിന് മനസ്സിലായത് ഇവർ നടത്തിയ ആയുധ പരിശീലന ക്യാമ്പുകൾ അന്വേഷണ വിധേയമാകുന്നതോടുകൂടിയാണ്. അണികൾക്ക് ആക്രമണത്തിനുള്ള പരിശീലനം നൽകാനും ഭാവിയിലേക്ക് ആവശ്യമുള്ള ജിഹാദികളെ സൃഷ്ടിക്കാനുമൊക്കെ വേണ്ടി സിമി സംഘടിപ്പിച്ച 5 ക്യാമ്പുകളെ പിന്നീട് അന്വേഷണ സംഘം അനാവരണം ചെയ്യുന്നുണ്ട്. കേരളത്തിലെ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ ഇസ്ലാമിസ്റ്റുകളുടെ നേരെ കണ്ണടച്ചതുകൊണ്ടോ അവരെ ഭയന്നതുകൊണ്ടോ ആവണം 5-ൽ 3 ക്യാമ്പുകളും നടന്നത് കേരളത്തിൽ തന്നെയാണ്. 1, 2006 എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് ബിനാനിപുരത്ത് സംഘടിപ്പിക്കപ്പെട്ട ബിനാനിപുരം ക്യാമ്പ്. 2006 ഓഗസ്റ്റിൽ 18 സിമി പ്രവർത്തകരെ ഇതുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ചോദ്യം ചെയ്യുന്നതോടെയാണ് വിവരം പുറത്തുവരുന്നത്. തുടർന്ന് അൻസാർ മൗലവി, ഷാദുലി, നിസാമുദ്ദീൻ, അബ്ദുൾ റഫീഖ്, ഷമ്മാസ് എന്നിങ്ങനെ 5 പേർ അറസ്റ്റിലാവുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ 40 മുതൽ 50 വരെ സിമി പ്രവർത്തകർ 2007 ഡിസംബറിനും 2008 ജനുവരിക്കും ഇടയിൽ ഇവിടെ ആയുധ പരിശീലനം നേടിയെന്ന് തെളിയുന്നു. UAPA ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട ഇവർക്ക് പിന്നീട് കോടതി ജാമ്യം നൽകിയെങ്കിലും 2008 ജയ്പൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ പോലീസ് ഇവരെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേ കാലയളവിൽ ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിലും ഒരു ക്യാമ്പ് സിമി സംഘടിപ്പിച്ചു. കർണാടകത്തിലെ ഹൂബ്ലി, ബെലഗാവി, ബാംഗ്ലൂർ തുടങ്ങിയയിടങ്ങളിൽ നിന്നായി 20-ഓളം തീവ്രവാദികൾ ഇവിടെ ട്രക്കിംഗ്, റോക്ക് ക്ലൈംബിംഗ് തുടങ്ങിയ അടവുകൾ പരിശീലിച്ചു എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. കൂടാതെ അബ്ദുൾ സുബ്ഹാൻ ഖുറേഷി എന്ന ഒരു ബോംബ് നിർമ്മാണ വിദഗ്ധൻ അമോണിയം നൈട്രേറ്റ്, ഹൈഡ്രജൻ പെറോക്സൈഡ് തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള ബോംബ് നിർമ്മാണത്തിൽ അവിടെ പരിശീലനം നൽകിയെന്നും വെളിവായി. ഈ ക്യാമ്പിൽ പങ്കെടുത്ത ആലുവ സ്വദേശിയായ അബ്ദുൾ സത്താർ മൻസൂർ എന്ന ഒരു ഭീകരൻ പിന്നീട് അഹമ്മദാബാദ്, ബാംഗ്ലൂർ ബ്ലാസ്റ്റുകളിൽ പ്രതിയാകുന്നുണ്ട്. കേരളത്തിൽ നിന്നും യുവാക്കളെ ലഷ്കർ ഇ തോയ്ബ ട്രെയിനിങ്ങിനായി പാകിസ്ഥാനിലേക്ക് അയച്ചു എന്ന കേസിൽ 2013 ഓഗസ്റ്റിൽ ഇയാൾ വീണ്ടും അറസ്റ്റിലായി. കണ്ണൂർ ജില്ലയിലെ മയ്യിലിൽ സംഘടിപ്പിക്കപ്പെട്ട 4-ാമത്തെ ആയുധ പരിശീലന ക്യാമ്പാണ് പട്ടികയിൽ 3-ാമത്. 2013 ഏപ്രിലിൽ സ്ഥലത്ത് തണൽ ചാരിറ്റി ഫൗണ്ടേഷൻ എന്നൊരു സംഘടനയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടത്തിൽ പോലീസ് മിന്നൽ പരിശോധന നടത്തുന്നതോടെയാണ് ഇവിടെ നടന്ന സംഭവ വികാസങ്ങൾ പുറം ലോകം അറിയുന്നത്. റെയ്ഡിൽ ബോംബ് നിർമ്മാണ സാമഗ്രികൾ പോലീസ് പിടിച്ചെടുത്തു. തുടർന്ന് 21 പേർ അറസ്റ്റിലായി. കുപ്രസിദ്ധ ഇന്ത്യൻ മുജാഹിദ്ദീൻ ഭീകരൻ യാസിൻ പട്കലിന്റെ അടുത്തനിയായി സാനുല്ല ഷഹബാന്ദ്രി ഈ ക്യാമ്പിൽ പങ്കെടുത്തു എന്ന് പിന്നീട് തെളിഞ്ഞു. കേരളത്തിന് പുറമെ കർണാടകയിലെ ഹൂബ്ലിക്കടുത്ത് കാസിൽ റോക്കിലും ഗുജറാത്തിലെ പാവ്ഗഡിലും സംഘടിപ്പിക്കപ്പെട്ട ക്യാമ്പുകളും പിന്നീട് പോലീസ് കണ്ടെത്തുന്നുണ്ട്.
2001 സെപ്റ്റംബർ 11-ാം തീയതി വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടന്നതിന് തൊട്ടുപിറകെ സമാന സ്വഭാവമുള്ള ആക്രമണങ്ങൾ ഇന്ത്യയിൽ സംഘടിപ്പിക്കാനുള്ള ശേഷി സിമിക്കുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി അന്നത്തെ വാജ്പേയി ഗവൺമെന്റ് സിമിക്ക് രാജ്യവ്യാപകമായി നിരോധനം ഏർപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്ത് സിമി സമർപ്പിച്ച ഒരു ഹർജിയിന്മേൽ 2008-ൽ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഈ നിരോധനം പിൻവലിച്ചു. പക്ഷേ വീണ്ടും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരാനുള്ള സിമിയുടെ നീക്കത്തിന് അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് ചൂണ്ടിക്കാട്ടി 2008 ഓഗസ്റ്റ് 6-ാം തീയതി വീണ്ടും ഈ സംഘടനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. യു എ പി എ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി 2019 ഫെബ്രുവരി 1-ാം തീയതി മുതൽ അടുത്ത 5 വർഷത്തേക്ക് ഇന്ത്യ ഗവൺമെന്റ് ഈ നിരോധനം നീട്ടിയിട്ടുമുണ്ട്. എന്നാൽ 2008-ലെ നിരോധനത്തിന് ശേഷവും രാജ്യത്തെമ്പാടും സിമിയുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമായിരുന്നു. പിന്നെ എങ്ങനെയാണ് സിമി തളർന്നത്? സംഘടനയുടെ നേതൃത്വത്തിനകത്ത് രൂപപ്പെട്ട അന്തഃഛിദ്രം തന്നെയായിരുന്നു കാരണം. 2000-ത്തിന്റെ തുടക്കം മുതൽ തന്നെ സിമിയുടെ തലപ്പത്തുണ്ടായിരുന്ന തീവ്രവാദ ആശയങ്ങളുടെ വക്താവ് സഫ്തർ നഗോരിയും പഴയ സിമി പ്രസിഡന്റും മിതവാദിയുമായിരുന്ന ഷാഹിദ് ബദർ ഫലാഹിയും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായിരുന്നു. നാഗോരിയുടെ തീവ്രവാദ നിലപാടുകൾ സംഘടനയെ തകർക്കുന്നു എന്ന് ഫലാഹി വാദിച്ചു. 2004-ൽ പശ്ചിമബംഗാളിലെ അസൻസോളിൽ വെച്ച് നടന്ന ഒരു മീറ്റിംഗിൽ നാഗോരി പക്ഷവും ഫലാഹി പക്ഷവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തുവന്നു. സിമി ഉപേക്ഷിച്ച ഫലാഹി അനുകൂലികൾ മുസ്ലിം ടെക്നിക്കൽ പേഴ്സൺസ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു പുതിയ സംഘടന തന്നെ രൂപീകരിച്ചു. പിളർപ്പിനോടൊപ്പം രാജ്യവ്യാപകമായി നേതാക്കൾ അറസ്റ്റിലായതും സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതുമൊക്കെ സിമിയെ തളർത്തി. ഇതിനിടെ 2016 ഒക്ടോബർ 31-ാം തീയതി മധ്യപ്രദേശിലെ ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടാൻ ശ്രമിച്ച 8 സിമി നേതാക്കൾ പോലീസിന്റെ വെടിയേറ്റ് മരിക്കുന്നുണ്ട്. പുലർച്ചെ 3 മണിയോടെ പാറാവുകാരനെ വെട്ടി പരിക്കേൽപ്പിച്ച് രക്ഷപ്പെട്ട മുഹമ്മദ് സാലിഖ്, സക്കീർ ഹുസൈൻ, അംജദ് ഖാൻ, മെഹബൂബ് ഏലിയാസ്, അബ്ദുൽ മജീദ്, മുജീബ് ഷെയ്ഖ്, മുഹമ്മദ് ഖാലിദ്, മുഹമ്മദ് അക്വീൽ എന്നീ വിചാരണ തടവുകാരെ പോലീസ് പിന്തുടരുകയും ഭോപ്പാലിന് 30 കിലോമീറ്റർ വടക്ക് മാലിഖേതയിൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച ഇവരെ ചെറുത്തുനിൽപ്പിനിടെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് പോലീസ് അന്ന് പറഞ്ഞത്. ഇതൊരു ഫേക്ക് എൻകൗണ്ടർ ആയിരുന്നു എന്നൊക്കെ ആക്ഷേപം അന്നുയർന്നെങ്കിലും പിന്നീട് കോടതി പോലീസിന് ക്ലീൻ ചിറ്റ് നൽകുന്നുണ്ട്. പഴയ മുസ്ലിം ലീഗുകാരനും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനും മുൻ മന്ത്രിയുമൊക്കെയായ കെ ടി ജലീലടക്കം ഇടതും വലതുപക്ഷത്തുള്ള നിരവധി രാഷ്ട്രീയക്കാർക്ക് പണ്ട് സിമിയുമായി ബന്ധമുണ്ടായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സിമി നിരോധിക്കപ്പെട്ടപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ രൂപത്തിലായിരുന്നു ഭീകരവാദികൾ പേരുമാറ്റി പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനും നിരോധനം വന്നിരിക്കുന്നു. ഇനി എന്ത് പേരിലാണ് ഇവർ പുനരവതരിക്കുക? കാത്തിരുന്നു കാണാം. എന്തായാലും നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.